എല്ലാവർക്കും വിനീതമായ നമസ്കാരം നവരാത്രിയുടെ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു വ്യക്തി ഏതെല്ലാം തരത്തിലാണ് ഈ വിജയദശമിയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നത് എന്നും അതിൻ്റെ ശരിയായ തലമെന്താണ് എന്നും അല്പമൊന്ന് വിചിന്തനം ചെയ്യാം വർണ്ണാത്മികയുടെ ആയിട്ടുള്ള മഹാസരസ്വതിയെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കാം ഒരു മന്ത്രമൊന്ന് നമുക്ക് ഏറ്റു ചൊല്ലാം വേദങ്ങളിലെ അതിമനോഹരമായ സരസ്വതി മന്ത്രം നമുക്കൊന്ന് ചൊല്ലുകയുമാകാം നോക്കൂ ഇന്ന് ഈ വിജയദശമി നാളിൽ ഓരോ വ്യക്തിയും നമ്മുടെ ഓരോ വ്യക്തികളും നമുക്കോരോരുത്തർക്കും കർമ്മം മേഖല എന്നൊരു മേഖലയുണ്ട് ഒരു ലോകമുണ്ട് വാക്കിൻ്റെ ഒരു പ്രപഞ്ചമുണ്ട് ഈ മൂന്ന് ലോകങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് കർമ്മവും മാനസികവും വാക്കുമായ മൂന്ന് ലോകങ്ങൾ ഈ പ്രപഞ്ചങ്ങളുടെ യഥാർത്ഥമായ ദിവ്യമായ ഒരു ലോകത്തെ കണ്ടെത്തുക എന്ന അസുലഭമായൊരു സാധനയാണ് നവമിയിലും വിജയദശമിയിലും കണ്ടുവരുന്നത് ഈ ദിവ്യലോകത്തേക്ക് അതായത് ഈ മൂന്ന് ലോകങ്ങളും ചേർന്ന ദിവ്യമായ ലോകത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുചെല്ലുന്നതിന് ഉപനിഷികൾ പ്രാചീന കാലത്ത് കണ്ടെത്തിയ അതിരഹസ്യമായ സാധനാ പദ്ധതിയാണ് പിന്നീട് നമ്മുടെ എഴുത്തിനിരുത്തിലൊക്കെ നമ്മൾ കാണുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് വാക്കും അക്ഷരവും അറിവും ആചാര്യനും ശിഷ്യനും വിദ്യയും തമ്മിൽ ചേർത്ത് വെക്കുന്ന ഒരു ചടങ്ങാണ് ഹരിശ്രീ കുറിക്കൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഉപനിഷത്തിനെ കുറിച്ച് കേട്ടിരിക്കും ആ ഉപനിഷത്തിൽ ശിക്ഷാവല്ലി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം അവിടെ ഭാരതീയ അധ്യയന പദ്ധതിയുടെ രസകരമായ ഒരു രൂപം വരച്ചു കാട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ ഇന്നത്തെ വിദ്യാലയങ്ങളിലൊന്നും നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നും പഠിപ്പിക്കാത്ത ഒരു മനോഹരമായ ഗുരുശിഷ്യബന്ധത്തിൻ്റെ ആത്മഭാവത്തെ നമുക്കവിടെ കാണാൻ പറ്റും അക്ഷരങ്ങളും വർണ്ണങ്ങളും ചേർന്നുള്ള പാരസ്പര്യത്തെക്കുറിച്ച് ഈ ഉപനിഷത്ത് ചർച്ച ചെയ്യുന്നു ഇവിടെ വേദാരംഭ കുറിച്ച് പറയുന്നുണ്ട് ഈ വേദാരംഭ ചടങ്ങാണ് ഹരിശ്രീ കുറിക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഷോഡശക്രിയകളിൽ ഒന്നാണല്ലോ ഈ വേദാരംഭം വർണ്ണത്തിൽ തുടങ്ങി വർണ്ണങ്ങളുടെ മേളനമായ സന്ധാനത്തിലേക്ക് പോകുന്നതിനെയാണ് ശിക്ഷ എന്ന് വിളിക്കുന്നത് ആയ സരസ്വതിയുടെ സാഫല്യം ഇവിടെയാണ് കുടികൊള്ളുന്നത് ഇതിനെ ഉപനിഷത്തുക്കൾ സംഹിത എന്നാണ് വിളിക്കുന്നത് അച്ഛനമ്മമാരുടെ കൂടിച്ചേരൽ കുട്ടികളുണ്ടാകുന്നത് പോലെ വർണ്ണങ്ങളുടെ മേളനത്തിൽ നിന്ന് അഥവാ സംഹിതയിൽ നിന്ന് ശിക്ഷ ജനിക്കുന്നു സംഹിതയിൽ നിന്ന് അറിവ് ജനിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഉപനിഷത്ത് വാചാലമാകുന്നത് അഞ്ച് തരം അറിവുകളെ കുറിച്ചാണ് ഇവിടെ അഞ്ച് മഹാസംഹിതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ച് മഹാസംഹിതകളെ കുറിച്ച് നമ്മൾ പഠിക്കണം അതാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടത് അധി ലോകം അതിജ്യോതിഷം അതിവിദ്യം അതിപ്രജ്ഞം അധ്യാത്മം ഇങ്ങനെയാണ് അഞ്ച് സംഹിതകൾ ഇവയിൽ വിദ്യ എന്ന മഹാസന്ധിയെക്കുറിച്ചുള്ള വിവരണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവിടെ ഉപനിഷത്ത് രസകരമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് ആചാര്യ പൂർവരൂപം അന്തേവാസ് ഉത്തരൂപം വിദ്യാസന്ധി പ്രവചനം സന്ധാനം പരമവിദ്യയായ അധ്യാത്മവിദ്യയെക്കുറിച്ചുള്ള പ്രസ്താവന കൂടി കൂട്ടി വായിച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന അരിശ്രീ കുറിക്കലെന്നതിൻ്റെ രഹസ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അവിടെ ഉപനിഷത്ത് പറയുന്നത് അധരാ ഹനു പൂർവരൂപം ഉത്തരാ ഹനുരുത്തരൂപം വാക്സന്ധി സന്ധാനം ഈ പ്രസ്താവനകളുടെ ഒരു സാമാന്യ അർത്ഥം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം വിദ്യയുടെ ഉദ്ഗമസ്ഥാനം ആചാര്യനാണ് വിദ്യയുടെ ലക്ഷ്യമാകട്ടെ ശിഷ്യനും കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം ഉണ്ടാവാൻ സാധ്യതയില്ല അതായത് ശിഷ്യൻ അന്തേവാസിയാണെന്ന് നമുക്കറിയാം ആ അന്തേവാസി ഗുരുവിൽ നിന്ന് വിദ്യയുടെ പരമലക്ഷ്യം സ്വീകരിക്കുകയാണ് അപ്പോൾ ആചാര്യൻ വിദ്യയുടെ പൂർവരൂപമാണ് അന്തേവാസി ശിഷ്യൻ ഉത്തരരൂപമാണ് ഇവരെ സന്ധിപ്പിക്കുന്ന വിദ്യ സന്ധിപ്പിക്കുന്നത് എന്താണ് വിദ്യയാണ് ഇവരെ സന്ധിപ്പിക്കുന്നത് വിദ്യയാണ് ഈ വിദ്യ പ്രകാശിക്കുന്നത് പ്രവചനത്താൽ അഥവാ അധ്യാപനത്താലാണ് അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ പൂർവരൂപവും ജ്ഞാനേന്ദ്രിയങ്ങൾ ഉത്തരരൂപവുമാണ് ഇവയ്ക്ക് രണ്ടിലും മധ്യത്തിൽ വാണിയുണ്ട് ഇതാണ് സന്ധി അപ്പോൾ നാക്കാണ് വാണിയെ പ്രകടിപ്പിക്കുന്നത് പക്ഷെ അപ്പോൾ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും വാണിയും നാക്കും ചേർന്നതാണ് ആധ്യാത്മികതയുടെ മഹാസംഹിത വിജയദശമി ദിനത്തിൽ നാം ഇവ രണ്ടിനെയും ചേർത്ത് വായിക്കണം ശിഷ്യന്റെ ഉള്ളിലെ ആധ്യാത്മികതയുടെ അഗ്നിയെ ഉണർത്തുവാൻ ആചാര്യൻ തന്നെ വേണം വാണിക്ക് ആധാരമായ നാക്കിൽ വിദ്യയുടെ പൂർവരൂപമായ ആചാര്യൻ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കണം അതിലൂടെ അന്തേവാസിയായ ശിഷ്യനിലേക്ക് വിദ്യ ഒഴുകിയെത്താൻ ആരംഭിക്കുകയായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ശിഷ്യനിലൂടെ സരസ്വതി ഒഴുകി വരാൻ പോ പോവുകയാണ് വിദ്യ എന്നതാണല്ലോ സരസ്വതി നിലയ്ക്കാത്ത ശ്രേഷ്ഠമായ പ്രവാഹമാണ് സരസ്വതി എന്ന് ഋഗ്വേദം വെളിപ്പെടുത്തുന്നുണ്ട് നമുക്കവിടെ ഋഗ്വേദത്തിൽ സരസ്വതിയുടെ ആ ഒരു ഭാവം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും അമ്മയായ ജ്ഞാനപ്രവാഹമായ സർവോത്കൃഷ്ടമായ ശക്തിസ്വരൂപിണിയായ ആ മഹാസരസ്വതിക്ക് ശതകോടി നമസ്കാരം അർപ്പിക്കുന്ന വിജയദശമി ദിനത്തിൽ നമുക്കും ഋഗ്വേദത്തിലെ പ്രശസ്തമായ ഈ സരസ്വതി മന്ത്രം ഒന്നും ഒരുക്കഴിക്കാവുന്നതാണ് നമ്മൾ അതൊക്കെ ഒന്ന് ചൊല്ലി നോക്കണം നോക്കൂ സരസ്വതിയുടെ അതാണ് സരസ്വതിയുടെ ആ മഹത്തായ തത്വം നോക്കൂ ആ മന്ത്രം ഇങ്ങനെയാണ് ഓം അംബിതമേ നദീതമേ ദേവീതമേ സരസ്വതി അപ്രശസ്തസ്മസി പ്രശസ്തിൽ രണ്ടാം മണ്ഡലത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ സൂക്തത്തിൽ പതിനാറാമതായി വരുന്ന ഇതാണ് ഈ മന്ത്രം അതിമഹത്തായ പ്രചോദനങ്ങളാകുന്ന അല്ലേ അമ്മേ സരസ്വതി അപ്രശസ്തരും സാധാരണക്കാരനുമായ ഞങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അനന്തമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ അനുഗ്രഹിക്കണേ അമ്മേ സരസ്വതി അവിടത്തേക്ക് കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ കാരണം അവിടുന്ന് സമൃദ്ധിയുടെയും അറിവിൻ്റെയും പ്രചോദനങ്ങളുടെയും മഹാപ്രവാഹമാണ് നോക്കൂ ഈ സരസ്വതി നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ നമ്മളറിയാതെ നമ്മൾ ഉറ ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ ഉള്ളിലെ ചിത്രകാരൻ നമ്മുടെ ഉള്ളിലെ കവി നമ്മുടെ ഉള്ളിലെ ശില്പി നമ്മുടെ ഉള്ളിലെ എഴുത്തുകാരൻ നമ്മുടെ ഉള്ളിലെ പ്രതിഭാ ചിന്തകൾ ഉണർത്തുന്ന വൈദ്യൻ എന്ന് തുടങ്ങി ഈ ലോകത്ത് ഈ ഈ ലോകത്തിന് ഇന്ന് കാണുന്ന മഹത്തായ എല്ലാ സൗരഭ്യങ്ങളും സമ്മാനിച്ച എല്ലാ ക്രിയാത്മകതയും എല്ലാ ക്രിയേറ്റിവിറ്റിയും എല്ലാ സർഗവാസനകളുടെയും ശ്രോതസ്സായ ആ മഹാസരസ്വതിയാകുന്ന അമ്മ വർണാത്മികയായ അമ്മ നമ്മുടെ ജ്ഞാന പോഷിപ്പിക്കുന്ന അമ്മ നമ്മുടെ മസ്തിഷ്കത്തെ വിചാരത്തിൻ്റെ വലിയ ലോകത്തേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന അമ്മ ആ അങ്ങനെ ആ അമ്മയായിട്ട് നമ്മുടെ സരസ്വതി പ്രവാഹം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിവരുന്നതിനാണ് ഇന്നത്തെ ഈ വിജയദശമി ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉപനിഷത്തിൻ്റെ മഹത്തായ സന്ദേശങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രാചീനമായ ഋഷിമാരുടെ വലിയ ഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഈ ലോകത്ത് എഴുത്തിനിരുത്ത് എന്ന് പറയുന്ന വലിയൊരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ആ എഴുത്തിനിരുത്തിൽ നമ്മൾ കാണുന്നത് സത്യത്തിൽ ഉപനിഷ ദൃഷികൾ പ്രാചീന കാലത്ത് കണ്ടെത്തിയ അതിരഹസ്യമായ സാധനാ പദ്ധതിയുടെ ഒരു ഒരു സിമ്പലാണ് വാക്കും അക്ഷരവും അറിവും ആചാര്യനും ശിഷ്യനും വിദ്യയും എല്ലാം ചേർന്ന് വരുന്ന അസാധാരണമായ ഒരു ഭംഗിയായ ഒരു വലിയ ഒരു ഒരു അർത്ഥവാദ കഥ എന്ന് നമുക്ക് വിളിക്കാവുന്ന കാര്യം അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ ഭാവങ്ങളെയെല്ലാം പോഷിപ്പിക്കുവാൻ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ പോഷിപ്പിക്കുവാൻ വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തേക്ക് കൂടുതൽ കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ള പ്രതിഭകളെ ഉണർത്തിക്കൊണ്ട് ഈ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്ക് തന്നെയും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നവരാത്രി നവരാത്രിയുടെ സമാപന ദിനത്തിൽ വിജയദശമി ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പത്തു ദിവസത്തെ നമ്മുടെ ഈ ഒരു നവരാത്രി സന്ദേശം അവസാനിപ്പിക്കുകയാണ് ഈ പത്തു ദിവസവും നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ എന്തെല്ലാമോ തെറ്റുകൾ ഒരുപക്ഷെ എന്നിൽ നിന്ന് വന്നിരിക്കും മഹാസരസ്വതി അതെല്ലാം ക്ഷമിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വല ശരിയും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ പൂർവ്വസൂരികളായ ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ് വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മാത്രം തെറ്റാണ് അതെന്റെ മാത്രം അറിവില്ലായ്മയുടെ ഫലമാണ് അത് തിരുത്തി കൊണ്ട് മുന്നോട്ട് പോകാൻ സച്ചിദാനന്ദ പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിജയദശമി ദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു നമസ്തേ ഓ